നമസ്കാരം. സ്റ്റെതസ്കോപ്പിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പാനൽ ഓഫ് കാർഡിയോളജിസ്റ്റുമാരുമായിട്ടാണ്. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ അതിനൂതനമായി നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻസ്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകളെ നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 18 വയസ്സ്, 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 50% ആൾക്കാർക്കും ഗർഭപാത്രത്തിൽ മുഴകൾ ഉണ്ടാവാം എന്നാണ് കാണുന്നത്. പക്ഷേ ഒരു 25% ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അത് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തരുന്ന ഒരു അസുഖമാണെന്നും നമുക്കറിയാം. അതിന് വേണ്ടി നമുക്ക് വളരെയധികം ഒരു നല്ലൊരു പരിഹാരം തരുന്ന ഒരു പുതിയതായ ഒരു ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്ന് പറയാം. നമ്മുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ളത് 6 കാർഡിയോളജിസ്റ്റുമാരാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്റ്റെതസ്കോപ്പിലേക്ക് സ്വാഗതം. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പാനൽ ഓഫ് കാർഡിയോളജിസ്റ്റുമാരിൽ ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ടാസിൻ നടുവഞ്ചേരിയാണ്. വെൽക്കം ഡോക്ടർ. ദെൻ നമ്മുടെ കൂടെ ഡോക്ടർ സുഹേൽ മുഹമ്മദ് ആണ്. ദെൻ നമ്മുടെ കൂടെ മുഹമ്മദ് മുസ്തഫ ഡോക്ടറുണ്ട്. വി ഹാവ് ഡോക്ടർ ഗഗൻ വിത്ത് അസ് ടുഡേ. ദെൻ ഡോക്ടർ ജിനു ജെയിംസ് ചെക്കോള ആൻഡ് ഡോക്ടർ സി വി റോയ്. ഈ 6 വളരെ എമിനൻ്റ് ആയ കാർഡിയോളജിസ്റ്റുമാരാണ് ഇന്ന് നമ്മളോട് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയേണ്ടായി, നമ്മുടെ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകളെ നമുക്ക് ഫൈബ്രോയിഡ് എന്ന് പറയാം, വിശേഷിപ്പിക്കാമെന്ന് അല്ലെ. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് തന്നെ ചോദിച്ചു തോന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് ആരംഭിക്കാം. നമ്മളോട് ആദ്യത്തെ ചോദ്യം ഞാൻ ഡോക്ടർ മുസ്തഫയോടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിന് പ്രധാനമായിട്ട് 3 ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന, ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ, അത് പീരീഡ്സിന് സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം. പിന്നെ കൂടുതലായിട്ട് കാണുന്നത് വയറുവേദന, അടിവയറ്റിലോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ ഉണ്ടാകുന്ന അമിതമായ, സാധാരണയിൽ കവിഞ്ഞ വേദന. പിന്നെ കൂടുതലായിട്ട് കാണുന്നത് ഈ യൂട്രൈൻ ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരുപക്ഷെ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ സൈസ് കൂടുതലുള്ളത് കൊണ്ട് അതുകൊണ്ടുള്ള പ്രഷർ സിംറ്റംസ്, അതായത് അതിൻ്റെ ബൾക്ക് കൊണ്ട് ഒരുപക്ഷെ ഈ മൂത്രതടസ്സം അതല്ലെങ്കിൽ മലതടസ്സം, മലബന്ധം തുടങ്ങിയ സിംറ്റംസ് ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരു ഏതൊരു സ്ത്രീക്കും സാധാരണ നമുക്ക് ഒരു പീരിയഡ്സ് വരുന്ന സമയത്ത്, മെൻസസ് സമയത്ത് ഒരു വേദന ഉണ്ടാവാം. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഫൈബ്രോയിഡ് ആവാം എന്ന് തോന്നുന്നത് ഇതെല്ലാം കൂടി ഉള്ളപ്പോഴാണോ, അതോ ഏതെങ്കിലും ഒന്നുള്ളപ്പോൾ നമ്മൾ സംശയിക്കാം? ഇത് എല്ലാം കൂടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സാധാരണ പീരിയഡ്സിനൊരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ അമിതമായ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അമിതമായ ഡ്യൂറേഷൻ, ഇത് രണ്ടും ഉള്ള ആൾക്കാർ യൂഷ്വലി അത് ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ഒരു അൾട്രാസൗണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആ ഫൈബ്രോയിഡ് ആയിട്ടുണ്ടാവുന്ന ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് സ്വതവേ പതിവിൽ കവിഞ്ഞ് ഒരു 1, 2, 3 മാസം നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം അല്ലെ. ഇപ്പോ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 2, 3 ലക്ഷണങ്ങൾ എല്ലാം വേണമെങ്കിൽ, ഏതെങ്കിലും ഒന്നൊരു ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ നമ്മളതൊരു ചെക്ക് ചെയ്ത് നമ്മൾ എന്താണ് പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തണം. അപ്പോ എന്റെ അടുത്ത ചോദ്യം വരുന്നത്, എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇത് ഫൈബ്രോയിഡ് ആണ് എന്ന്? നമുക്ക് ഡോക്ടർ സി വി റോയിനോട് തന്നെ ചോദിച്ചിട്ട്. ഡോക്ടർ, മിക്കവാറും രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, ബേസിക് സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ ആയ അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം അതിനകത്ത് തന്നെ മിക്ക കേസുകളിലും അതിനൊരു വ്യക്തത ഉണ്ടാവും. പക്ഷേ ചില കേസുകളിൽ കുറച്ചും കൂടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ MRI സ്കാൻ എന്ന് പറഞ്ഞ ഒരു സ്കാനിങ് മെത്തേഡും കൂടെ ഉപയോഗിക്കാറുണ്ട്. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവാനും കുറച്ച് അതിൻ്റെ ലീഷൻ മൊത്തം ഒന്ന് അസസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് സാറ് പറയണ്ടേ, ആദ്യം തന്നെ USG എടുത്തിട്ട് സാർ നോർമൽ വയറിന്റെ സ്കാൻ എടുത്തിട്ട് തന്നെ പലർക്കും ഇതുണ്ടെന്ന് അറിഞ്ഞിട്ട്. അപ്പൊ അത് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളിപ്പോ MRI എടുക്കുമ്പോൾ എന്താണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുക? MRI എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അതിന്റെ ലീഷൻ, കുറച്ചും കൂടെ മോർഫോളജി കുറച്ചും കൂടെ മനസ്സിലാവും. അതിനകത്ത് എന്തെങ്കിലും അപകടകരമായ എന്തെങ്കിലും
പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയുണ്ടാവും. പിന്നെ അതിൻ്റെ രക്തം സർക്കുലേഷനും എല്ലാം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ പ്രൊസീജിയറിന് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സാർ, ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടർ റോയ് പറഞ്ഞ പോലെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക ഒരു ഫൈബ്രോയിഡ് ആണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് എന്താണ് പ്രൊസീജിയർ എന്ന് ഡോക്ടർ സുഹീൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ UFA എന്നുള്ളത് സർജറി ഇല്ലാത്ത ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. സാധാരണ നമ്മളൊക്കെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ പേഷ്യൻ്റെ കയ്യിലൂടെ ചെറിയൊരു ഇവിടെ ചെറിയ ലോക്കറെ തരിപ്പിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ട്യൂബ് ഇടും, ആ ട്യൂബിലൂടെ നമ്മൾ ട്യൂബ് കടത്തിക്കൊണ്ട് നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് പോയി രക്തോട്ടം, യൂട്രസിലോട്ടുള്ള രക്തോട്ടം ഉണ്ട്, അത് രക്തക്കോല കണ്ടുപിടിച്ച് അതിലൂടെ നമുക്ക് ട്യൂബിലൂടെ പാസ് ചെയ്ത് അതിലൂടെ നമ്മൾ ചെറിയൊരു പാർട്ടിക്കിൾസ് കൊടുക്കും. ആ പാർട്ടിക്കിൾസ് കൊണ്ട് നമ്മൾ ആ രക്തോട്ടം, ആ മുഴയിലോട്ടുള്ള രക്തോട്ടം, യൂട്രസിൻ്റെ രക്തോട്ടം അങ്ങനെ പ്രിസേർവ് ചെയ്യും, മുഴയിലോട്ടുള്ള രക്തോട്ടം നമ്മൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. രക്തോട്ടം കിട്ടാതാകുമ്പോൾ ഏത് മുഴുവൻ സ്വാഭാവികമായിട്ടും ബ്ലഡ് കിട്ടാതാകുമ്പോൾ ഓക്സിജൻ കിട്ടാതാകുമ്പോൾ ഡെഡായിക്കൊണ്ട് ചുരുങ്ങി 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 വരും. അതോടുകൂടി ഫൈബ്രോയിഡിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. അപ്പൊ എന്തായാലും സർ പറഞ്ഞ പോലെയുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് കാത്ത് ലാബ് കയറി ലൈവ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന പ്രൊസീജിയറിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിച്ചു അല്ലേ. എത്ര സംസാരിച്ചാലും നമ്മുടെ മനസ്സിൽ വീണ്ടും ചില സംശയങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ആ പ്രൊസീജിയർ, എത്രത്തോളം സേഫാണ്, എത്രത്തോളം ബ്ലഡ് ലോസ് നമുക്ക് തീരെ ഇല്ല എന്ന് നമ്മൾ സംസാരിച്ചു. അതുപോലെ അത് എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ ഡോക്ടറെ. ഇപ്പം നമ്മൾ പേഷ്യൻ്റ് റെഡിയാണ്, നമ്മൾ കയ്യിലൂടെയാണ് ചെയ്യണതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വലത്തെ കയ്യിൽ ഒരു ചെറിയ ട്യൂബുണ്ട്, വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളൊരു പേനോണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന ഒരു വലിപ്പം അതിനുള്ളൂ, ഈ പുറമേയുള്ള വലിപ്പം ഇല്ല. ഉള്ളിൽ കുറച്ചൊന്ന് മേലെ കാണിച്ചാൽ ചെറിയൊരു ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ട്യൂബ് ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ ആ ട്യൂബ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. അത്ര ചെറിയൊരു ട്യൂബ്, ഈ വളരെ ചെറിയ ട്യൂബാണ്, ഇത് കണ്ടില്ലേ. ഈ ട്യൂബ്, ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയാണ്, കണ്ടില്ലേ. ഇത് കടന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ട്യൂബ് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലൂടെ എക്സ്റേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂബ് പോണത് ഇവിടെ കാണാം. ഇതാ, ഇതിപ്പോൾ കയ്യിലാണ്, കൈമുട്ട് കഴിഞ്ഞു, ട്യൂബ് മേലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, മനസ്സിലായല്ലേ. ഇത് കഴുത്തിൻ്റെ അവിടെ എത്തി, ഇത് താഴത്തേക്ക് വയറിൻ്റെ അവിടെ എത്തി, വയറിൻ്റെ അവിടത്തേക്ക് താഴത്തെ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്യൂബ് ഇവിടെ വരെ എത്തി, എത്ര സെക്കൻഡ്? അതെ, ഒന്നോ രണ്ടോ സെക്കൻഡ്. അതെ, ഈ രണ്ട് സെക്കൻഡ് കഴിഞ്ഞു, ഇനി താഴെ വന്നു. ഇനി നമ്മൾ ഇതാ, ഇപ്പൊ നമ്മൾ ഏകദേശം യൂട്രസിന്റെ രക്തക്കോളിന്റെ ഉള്ളിലേക്ക് എത്തി. ഇത്ര സമയം കൊണ്ട് നമുക്ക് ഈ ട്യൂബിൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഇനി നമ്മൾ അതിൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ, ഇപ്പൊ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇഞ്ചക്ഷനിൽ നമുക്ക് ആ യൂട്രസിന്റെ ഫുൾ രക്തക്കോളിൽ വരുന്നത് കാണാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റ് ആണ്, നമ്മൾ ആ രക്തക്കോളാണ് അടയ്ക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിൾ, നേരത്തെ പറഞ്ഞല്ലോ PVA എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ വെച്ചിട്ട് നമ്മൾ ഇതിലൂടെ തന്നെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ രക്തക്കോള അടയും, നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോ ഇത് ഇപ്പൊ നോക്കൂ, ഇവിടെയൊക്കെ രക്തക്കോള് കാണും. ഇത് ഫൈബ്രോയിഡിന്റെ രക്തക്കോളാണ്, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്ന് 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 ഇത് ഫൈബ്രോയിഡിന്റെ ഉള്ളിലാണ് ഈ കാണുന്നത്, രക്തം ഒഴുകുന്നത്. ഇനി ആ മരുന്ന് കൊടുക്കുമ്പോഴത് കാണാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിപ്പോ ഇനി ഇപ്പൊ മരുന്ന് കൊടുത്തതിന് ശേഷമുള്ളതാണ്. ഇവിടുന്ന് മരുന്ന് കൊടുത്തപ്പോ നോക്കും, ഇവിടം വരെയുള്ളൂ, ഇവിടത്തേക്ക് ഒന്നും ഇല്ല, അത് പോകുന്നില്ല, ഇല്ല. ഇപ്പൊ ഇത്രയും വലിയൊരു ഫൈബ്രോയിഡാണ്, ആ ഫൈബ്രോയിഡിന് മുമ്പ് ഇവിടെ ഒക്കെ രക്തോട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ രക്തോട്ടുള്ളൂ, മറ്റേത് ഫുള്ള് നമ്മൾ അടച്ചു, ക്ലോസ് ചെയ്തു. ഇനി അടച്ചു കഴിയുമ്പോ എന്ത് സംഭവിക്കും? ഈ ഫൈബ്രോയിഡിന് രക്തം കിട്ടാണ്ട് ഫൈബ്രോയിഡ് ചുരുങ്ങുന്നു, പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് മാറും. ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിയും. കഴിഞ്ഞ് നമ്മൾ ട്യൂബ് എടുക്കുന്നു, പേഷ്യന്റ് നേരെ റൂമിൽ പോകുന്നു, ICU ഇല്ല, റൂമിൽ പോകുന്നു, നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകുന്നു. ഈ പ്രൊസീജിയർ ചെയ്യാൻ എന്റെ കൂടെ എല്ലാ ടീമും ഉണ്ട്, നമ്മൾ 6 കാർഡിയോളജിസ്റ്റ് ഉണ്ട്, 6 പേരും ഇവിടെ റെഡിയാണ്. ഓക്കേ, അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്ന പോലെ തന്നെ സിമ്പിൾ തന്നെയാണ് കാരണം. ഓക്കേ ഓക്കേ, താങ്ക് യു ഡോക്ടറെ. നമ്മൾ അറിഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയൊരു പ്രൊസീജിയർ ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ അല്ലെ. രണ്ടോ മൂന്നോ സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മൾ ആ എത്തേണ്ട സ്ഥാനത്ത് ആ ട്യൂബ് എത്തുകയും ആ പ്രൊസീജിയർ ഒരു 15 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്ത് ആ പേഷ്യന്റിന് തിരിച്ചു മുറിയിലേക്ക് എത്താനും കഴിയുന്നു. പിറ്റേന്നാണ് അവരെ റിലീസ് ചെയ്ത് അവരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. ഇനി നമുക്കറിയേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ ഫൈബ്രോയിഡ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗുളികകളിൽ നിന്നും സർജറികളിൽ നിന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ കാണും. നമുക്ക് ഡോക്ടർ ടാൽസിനോട് ചോദിച്ചു നോക്കാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഫൈബ്രോയിഡ് ഉള്ള ഒരു പേഷ്യന്റ് അവർ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. തുടക്കത്തിൽ തന്നെ എല്ലാവരും സർജറിയോ അല്ലെങ്കിൽ ഈ പ്രൊസീജിയറോ പറയുന്നില്ല, നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്നില്ല.
ചില മെഡിസിൻസൊക്കെ കൊടുത്തു. എന്നിട്ട് അവരുടെ ഈ മെൻസസിൻ്റെ സമയത്തുള്ള ലക്ഷണങ്ങൾ മാറുന്നില്ല. അതായത് കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്, ഭയങ്കരമായിട്ടുള്ള വയറുവേദന, വയറു വീർത്ത മാതിരി ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും പറയുന്നത് നമുക്ക് ഇനി ഒരു സർജറി വേണം. ഈ സർജറി ചെയ്യുന്നതിന് പകരമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. ഓക്കെ, ക്ലിയർ. ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പുറത്ത് സർജറിയാണ്, ഇവിടെ ഇത് പ്രൊസീജിയറാണ്, സർജറി അല്ല. നമ്മൾ ഓൾറെഡി കണ്ടു ഒരു 15 മിനിറ്റിൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ ആ പ്രൊസീജിയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, പേഷ്യൻ്റ് ഓർമ്മയിലാണ്. നമ്മൾ പേഷ്യൻറ്റിന് ഇവിടെ തരിപ്പിക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ജനറൽ അനസ്തീസിയോ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീസിയോ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ റേറ്റ് നമുക്ക് വളരെ കുറവാണ്. രണ്ട് പ്രൊസീജിയർ ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഇപ്പോൾ പേഷ്യൻ്റ് ഇന്ന് രാവിലെ വന്ന പേഷ്യൻ്റ് ഇന്ന് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ പേഷ്യൻ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐ സി യു കടത്തുന്നില്ല. ഇപ്പോൾ സാധാരണ എന്ത് മേജർ പ്രൊസീജിയർ കഴിഞ്ഞാലും ഒരു ദിവസം ഐ സി യു കിടക്കണം, ഇതിനതിൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് റൂമിലിരിക്കുന്നു, ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്ത് ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നു. പ്രൊസീജിയറിന് നമ്മൾ പറയുന്നു, പ്രൊസീജിയറിനായിട്ട് താഴത്ത് കാത്തലാബിലേക്ക് വരുന്നു, പ്രൊസീജിയർ 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് തിരിച്ച് അതേ റൂമിലേക്ക് പോകുന്നു. എന്താണ് ഐ സി യു ഇല്ല. ഇനി അവിടെ റിലാക്സ് ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ്, നേരത്തെ ഡോക്ടർ സുഹൈൽ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് ചുരുങ്ങാൻ തുടങ്ങും രക്തം കിട്ടാതെ. ഈ കിട്ടാതെ ചുരുങ്ങി തുടങ്ങുമ്പോൾ കുറച്ചൊരു വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് മെഡിസിൻസ് കൊടുക്കും. അപ്പോൾ അത് അവരുടെ ബുദ്ധിമുട്ട് മാറി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം കൂടി പേഷ്യൻറ്റിനോട് ഇവിടെ നിർത്തുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് വീട്ടിൽ പോകാം. ഒരു ദിവസം കൊണ്ട് തന്നെ ചുരുക്കം തുടങ്ങും. പക്ഷെ നമുക്കതിൻ്റെ മാക്സിമം റിസൾട്ട് കാണാം ഒരു 6 മാസത്തിൽ നമ്മൾ സ്കാൻ എടുക്കുന്നുള്ളൂ, അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ പിറ്റേ ദിവസം സ്കാൻ എടുത്താൽ തന്നെ ചുരുക്കം കാണാം, ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ അതിന്റെ മാക്സിമം ഇഫക്റ്റ് നമുക്ക് കിട്ടുക 6 മന്ത്സിലാണ്. അതെ. അപ്പൊ ചില സമയത്ത് ഇപ്പൊ ഫൈബ്രോയിഡ് കഴിഞ്ഞ ആൾക്കാർക്ക് പറയാറുണ്ട്, അപ്പൊ പലപ്പോഴും യൂട്രസ് തന്നെ റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ മാനസികമായിട്ടും പലർക്കും അതിൽ നിന്നൊക്കെ വളരെ അതൊരുപാട് മാറ്റല്ലേ. ഇപ്പൊ വേറൊരു റീസെന്റ് ആയിട്ടൊരു പഠനം വന്നത്, ഇപ്പൊ വളരെ നേരത്തെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഹാർട്ട് അറ്റാക്കുകളുടെ ചാൻസസ് കൂടുതലാണ്. നമ്മൾക്ക് വരുന്നൊരു ഇൻഫർമേഷൻ ആണ്, കാരണം കാർഡിയോളജിയിലാണ് അത് ഇൻഫർമേഷൻ വരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് യൂട്രസ് നിലനിർത്തിക്കൊണ്ട് ഓവറി നിലനിർത്തിക്കൊണ്ട്, പ്രശ്നം യൂട്രസും ഓവറി അല്ലല്ലോ, ഫൈബ്രോയിഡാണ്, അതിന് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. അപ്പം അതിനെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ പേഷ്യൻ്റ് ഹാപ്പിയാണ്. എന്നാലോ ഇതിന് അനസ്തീസി ഇല്ല, ഐ സി യു ഇല്ല, ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി, ഇനി വീട്ടിൽ പോയി ഞെരിക്കാം. അവർക്ക് അപ്പം തന്നെ എല്ലാ പണിയും തുടങ്ങാം, റെസ്റ്റ് വേണ്ട, മനസ്സിലായി? അത് എന്ത്, അത് നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അത് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യുന്നു വിചാരിക്കാം. ഇപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ വയറിലുള്ള മസിൽസും സ്കിന്ന് മസിൽസും എല്ലാം കട്ട് ചെയ്തിട്ട് വേണം യൂട്രസിലെത്താൻ. എത്തി നമ്മൾ അത് കഴിഞ്ഞു, പ്രൊസീജിയർ കഴിഞ്ഞു, കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വേണം ബാക്കിലേക്ക് വരാൻ, അറിയാലോ? അപ്പോൾ മസിൽസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മസിൽസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ മസിൽ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ മാസങ്ങളെടുക്കും. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മാസമെങ്കിലും എടുത്താലേ ശരിക്കും നല്ലൊരു വെയിറ്റ് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു മാസം വരെ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ഡോക്ടറുടെ ആവശ്യം കൂടിയാണ്, ഇല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോകും. അപ്പോൾ പേഷ്യൻറ്റോട് പറയും നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ സമയത്ത് ഇവിടെ ഒരു ചെറിയ സൂചി വെച്ചൊരാളോട് എന്ത് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം. ഇതിലൊരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഈ വരുന്ന പേഷ്യൻസ് എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ജോലി ഉണ്ടെങ്കിൽ അത് നോക്കാനുണ്ട്, പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന ഒരാൾക്ക് ഒരാളോട് നിങ്ങൾ ഒരു മാസം വെയിറ്റ് എടുക്കേണ്ടതെന്ന് എങ്ങനെ ഉണ്ടാവും? അതേസമയം ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം, പ്രൊസീജിയർ ചെയ്യാം. ഇപ്പോൾ അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ് ഉള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ റിസ്ക് എത്രയുണ്ട്? ഇപ്പോൾ ഒരു ശരിക്ക് പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ പഠനങ്ങളുണ്ട്, വേൾഡ് ഓവർ ഇത് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഒരു നമ്മൾ ജനറൽ ഒരു മേജർ സർജറി ചെയ്യുന്നതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് സർജറിയുടെ 10-ൽ 1 റിസ്ക് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ 10 തവണ അടുപ്പിച്ച് ചെയ്താലാണ് ഒരു സർജറി ചെയ്യുന്ന റിസ്ക് എത്തുന്നുള്ളൂ. ഈ പ്രൊസീജിയറിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റിസ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫൈബ്രോയിഡിനെ മാത്രം ചികിത്സിച്ച് യൂട്രസ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.
യൂട്രിൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ അതാണ്. നമുക്ക് എത്ര മുടകളുണ്ടെങ്കിലും ഇപ്പം നമ്മൾ സാധാരണയല്ല യൂട്രസിൻ്റെ രക്തോട്ടം പോവുകയാണ്, അവിടുന്ന് അങ്ങോട്ട് യൂട്രസിൻ്റെ ആർട്ടറിന്നാണ് ഫൈബ്രോയിഡിക്ക് മുടകൾ രക്തോട്ടം പോകുന്നത്. അത് ഒരു ഇപ്പം ഒരു ഒരു ഫൈബ്രോയിഡ് ആണെങ്കിലും 10 ആണെങ്കിലും അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിൻ്റെ യൂട്രസിൻ്റെ യൂട്രസ് കഴിഞ്ഞിട്ടുള്ള മുടകൾക്കുള്ള രക്തോട്ടം കംപ്ലീറ്റ് എംബോളൈസ് ചെയ്യാണ്. അതായത് അതിനപ്പുറത്ത് ഇനി 1 അല്ല 10 അല്ല 20 മുടകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇതിൽ എംബോളൈസ് ആയി പോകും. അത് നമുക്കിപ്പോൾ ഒരു മുഴ മാത്രം മതി, ഇപ്പോൾ ഒരാൾ പറയാൻ എനിക്ക് വലിയ മുഴ മാത്രം ചെയ്താൽ മതി, ചെറുത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പോലും നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചോളം ആ മുഴ എത്ര മുഴ ഉണ്ടോ നമ്മൾ കാണാത്ത, സ്കാനിൽ ഇപ്പോൾ 3 മുഴ പറയുണ്ടാവും, ഇപ്പോൾ MRI തന്നെ 4 മുഴ പറയുണ്ടാവും, പക്ഷേ നമ്മൾ കാണാത്ത കുഞ്ഞു കുഞ്ഞു മുഴ ഉണ്ടായിരിക്കാം. അതായത് ആ ഒരു സ്റ്റേജിൽ ആ ഒരു പീരീഡിൽ ഇവർക്ക് എത്ര മുഴകളുണ്ടോ അത് ഏറ്റവും കണ്ണോട് കാണാൻ പറ്റാ, സ്കാനിൽ കാണാൻ പറ്റാത്തതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതെല്ലാം ഈ ഒരു UFL കംപ്ലീറ്റ് എംബോളൈസ് ആയി പോവും. എല്ലാ മുഴകളും ഇതിൽ ഡെഡായി പോവുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മൾ യൂട്രസ് ഇപ്പോൾ പ്രിസേർവ് ചെയ്യാണല്ലേ, യൂട്രസ് അത് അതിൽ ചെയ്യുന്നില്ല. നോർമലായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ നോർമൽ സൈക്കിളിൽ മെൻസ്ട്രൽ സൈക്കിളിലോട്ട് പോവുകയും ചെയ്യും, നോർമൽ അവരെല്ലാം ആക്ടിവിറ്റി നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു യൂട്രസ് ഉള്ളിടത്തോളം അപ്പോൾ ഒരു ഒരു വർഷത്തിൽ 1% ചാൻസ് എന്ന് പറയാം. അപ്പോൾ അതൊരു 40 വയസ്സുള്ള ആൾക്ക് ഫൈബ്രോയിഡ് കണ്ട് നമ്മൾ UFE ചെയ്തു, അവർക്കൊരു 50 വയസ്സൊരു ഒരു ആവറേജ് ഒരു ഹോർമോൺ ലൈഫ് എന്ന് പറയാം. 50 വയസ്സിന് യൂഷ്വലി അവർക്കൊരു മെനോപോസ് ആവുകയും ചെയ്യും. ഫൈബ്രോയിഡ് എന്നുള്ളൊരു ഹോർമോൺ ഡിപ്പെൻഡ് ട്യൂമറാണ്, ഹോർമോണിൽ കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് താനെ ചുരുക്കും. അപ്പോൾ ഇവർക്ക് ഒരു 50 വയസ്സിനുള്ളിൽ 10 വർഷത്തിനിടയ്ക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹോർമോൺ ക്വാളിറ്റി ലൈഫ് ഉണ്ട്. ആ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് UFE ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെ അല്ലേ. അപ്പോൾ ഈ 10 വർഷത്തിൽ അവർക്ക് വേറൊരു ഫൈബ്രോയിഡ് വരാൻ 10% ചാൻസ് ആണ്. അതായത് 90% അവർക്ക് വേറെ അതല്ല യൂട്രസ് അവിടെ ഉള്ളത് കൊണ്ട് യൂട്രസ് അവിടെ പ്രിസേർവ് ചെയ്യല്ലേ, അതിൽ പിന്നെയും ഫൈബ്രോയിഡ് വരാൻ ചാൻസ് ഉണ്ട്. ആ പോയിന്റുള്ള കംപ്ലീറ്റ് ഫൈബ്രോയിഡ് നമ്മൾ UFE വഴിക്ക് നമ്മൾ നശിപ്പിക്കും, ഡാൻഡ് ആകും. പിന്നെ ഒരു ഫൈബ്രോയിഡ് അതിൽ വളർന്നു വരാനുള്ള 0 വളർന്നു വരണം. അതിനുള്ള ചാൻസ് അവർക്ക് ഓവർ ദ ലൈഫ് 10% ഒരു 40 ഇയേഴ്സ് ആണെങ്കിൽ. അതന്നെ നമ്മളിപ്പോൾ 50 വയസ്സിലാണ് ഫൈബ്രോയിഡ് വന്നെന്നിരിക്കുക, അവർക്ക് പിന്നെ മെനോപോസ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, തന്നെ ചുരുങ്ങിപ്പോവും. അപ്പം നമുക്ക് UFE ആവശ്യം ഉണ്ടാവില്ല, സർജറി ആവും, ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ അതിൽ ഇൻകേസ് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ തന്നെ പിന്നെ UFE എന്നൊരു സിമ്പിൾ പ്രൊസീജിയർ, സർജറി പോലെയല്ല, എപ്പോഴാണ് ചെയ്യാം. പക്ഷേ യൂഷ്വലി അവർക്ക് ഒരു 90% ആളുകൾക്കും വേറെ പ്രൊസീജിയറേ അവർക്ക് ലൈഫിൽ ആവശ്യം വരാറില്ല. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊസീജർ കഴിഞ്ഞ് വീട്ടിൽ പോയ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഡോക്ടർ ഗഗനോട് ചോദിച്ചേക്കാം. ഡോക്ടർ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട എന്നാണ് പറയുന്നത്. അതായത് പ്രൊസീജർ വളരെ മിനിമൽ ഇന്റർവെൻഷൻ ആണ്. അപ്പോൾ രോഗി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വിടുന്നത്. സാധാരണ അതിൽ വർക്കിംഗ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ വിത്തിൻ 2 ഡേയ്സ് തന്നെ അവർക്ക് നോർമൽ ഓക്യുപ്പേഷനിൽ കടക്കാം. ഹൗസ് വൈഫ്സ് ആണെങ്കിൽ അവർ അവരെ വർക്ക് ചെയ്യാം, മറ്റുള്ള കാര്യം നോക്കാം. യാതൊരു റെസ്ട്രിക്ഷൻസും നമ്മൾ എടുത്ത് പറയാറില്ല. നമ്മൾ മിനിമൽ ഡിസ്കംഫേർട്ടിനുള്ള ചെറിയ മെഡിസിൻസ് അതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുക്കും, അപ് ടു 1 വീക്കേ കൊടുക്കാറുള്ളൂ. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാവാറില്ല. അതാണ് ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ്. അപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടോക്കിൽ ഡോക്ടർ ടാസൻ പറയുണ്ടായി നമുക്ക് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ജോലികളും എല്ലാ കാര്യങ്ങളും തുടങ്ങാം. അത് അതുപോലെ തന്നെയാണ്, കറക്റ്റ് ആയിട്ട് ചെയ്യാം ചെയ്യാം. എന്ത് വേണമെങ്കിലും ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും അവരവരുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് യാതൊരു ബ്രേക്ക് ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ജോലി എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അപ്പോൾ 2 ദിവസത്തെ ലീവ് മാത്രം മതി പ്രൊസീജിയർ ചെയ്ത് കിട്ടും. ഇനി നമുക്കറിയേണ്ട മറ്റൊരു വിഷയം, ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ഒരു സാധാരണ രീതിയിൽ നമുക്ക് പോവാം എന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മൾ ടോട്ടലി മറന്നു പോകേണ്ട ഒരു കാര്യമാണോ ഇത് എന്നുള്ളത് നമുക്കൊരു സംശയം കാണാം അല്ലെ. നമുക്ക് ഡോക്ടർ ജേനുവിനോട് ചോദിച്ചു നോക്കാം. ഡോക്ടർ, യൂഷ്വലി നമ്മൾ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ യൂഷ്വലി ഫോളോ അപ്പ് പറയുക ആഫ്റ്റർ 6 മന്ത്സ് ആണ്. നമ്മൾ ആ ഫോളോ അപ്പ് പറയുന്നത് തന്നെ ഒന്ന് പേഷ്യന്റിന്റെ സിംപ്റ്റംസ് എത്രത്തോളം കുറഞ്ഞു, പിന്നെ നമ്മൾ ആ ഫോളോ അപ്പിൽ നമ്മളൊരു റിപ്പീറ്റ് MRI ഒന്ന് ചെയ്തു നോക്കും. അപ്പം നമുക്ക് ആ സൈസ്, ഈ ഫൈബ്രോയിഡിന്റെ സൈസ് നമുക്ക് കുറഞ്ഞതായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യന്റിന്റെ സിംപ്റ്റംസ് കുറഞ്ഞതും എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ 6 മന്ത്സിലാണ് ഫോളോ അപ്പ് പറയാറ്. സാധാരണ ഏതൊരു പ്രൊസീജിയർ കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് വീക്കിൽ ഒരു ഫോളോ അപ്പ് പറയും, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട്. ഇതിൽ അതിന്റെ ഒന്നും ആവശ്യം സാധാരണ വരാറില്ല. സാധാരണ ഞങ്ങൾ റുട്ടീൻ ആയിട്ട് 6 മന്ത്സിലാണ് ഫോളോ അപ്പ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സൈസ് ഡിഫറൻസ് നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. സൈസ് ആയാലും പിന്നെ പേഷ്യന്റ്, നമുക്ക് പേഷ്യന്റ് ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സിംപ്റ്റമാറ്റിക് റിലീഫും സിംപ്റ്റംസ് കുറയുന്നതിന്റെയും എല്ലാ ഇതും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഓഫ് ലൈഫ്. പിന്നെ നമുക്ക് ഈ 6 മന്ത്സിൽ നമുക്കിപ്പോ അഥവാ ഇപ്പോ റിപ്പീറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോ ഫൈബ്രോയിഡിന്റെ ആയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് അറിയാം. യൂഷ്വലി അങ്ങനെ നമുക്ക് ഇതുവരെ ഫോളോ അപ്പിൽ അങ്ങനെ വരാറില്ല. അപ്പൊ നമ്മള് സിംപ്റ്റംസ് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ തന്നെയാണോ, ഇത്
പുതിയ സിംപ്റ്റംസ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ആണോ അതോ ഫൈബ്രോയിഡിന്റെ ആണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ യൂഷ്വലി അങ്ങനെ നമുക്കങ്ങനെ ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു റീഅഷുറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6 മന്ത്സിൽ ഫോളോ അപ്പ് പറയാറ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ വന്നിട്ട് അധികമായിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് നമ്മുടെ നാട്ടിൽ എന്നറിയാനൊരു ആകാംക്ഷ കാണില്ലേ. നമുക്ക് ഡോക്ടർ ടേഴ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ ഡോക്ടർ, ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയതാണ്. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ നമ്മൾ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2000 കേസിൻ്റെ അടുത്ത് നമ്മൾ ഈ 6 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മാസങ്ങളിലൊക്കെ 1 മാസം നമ്മൾ 100 കേസിൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. അത്രയും നമ്മളധികം ചെയ്യുന്ന കേസാണ്. ഇപ്പം പുറം രാജ്യം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് 1995 മനസ്സിലായി. അപ്പോൾ ഏകദേശം 27 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ വരാൻ ലേറ്റായി, പക്ഷെ ഇപ്പം നമ്മളത് വളരെ കോമൺ ആയിട്ട് നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ 90% ആൾക്കാർക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ ഈ പ്രൊസീജിയറിലൂടെ തീർന്നു കിട്ടും. ഇപ്പോൾ 10 പേര് പ്രൊസീജിയറിന് വരുന്നു വിചാരിക്കാം. 10 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് എടുത്ത് ഐഡിയൽ കേസാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയറിന് എടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ 10 പേർക്ക് ചെയ്താൽ 9 ആൾക്കും അവരുടെ ബുദ്ധിമുട്ട് കുറയും. സക്സസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സസൈസിലെ ബ്ലീഡിങ് കുറയണം, അവരുടെ വയറുവേദന കുറയണം, ഫൈബ്രോയിഡിൻ്റെ സൈസും കുറയണം, ഈ ബുദ്ധിമുട്ടുകൾ മുഴുവനും കുറയണം, പ്ലസ് നമ്മൾ സ്കാൻ നോക്കുമ്പോൾ ഫൈബ്രോയിഡിൻ്റെ സൈസും കുറയണം. ഇത്രയാണ് സക്സസ്. ഇത് 90% ആൾക്കാർക്കും കിട്ടും. ഇതാണ് നമ്മളുടെ ഡാറ്റ. ഓക്കെ, ഫൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി ചെയ്യുന്നതും ഏറ്റവും വലിയ സെന്റർ. അതായത് ഇന്ത്യയിലെ ഇത്രയും കൂടുതൽ എംപ്ലോയിസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെന്റർ ഇല്ല. അത് ലാർജസ്റ്റ് എംപ്ലോയിസേഷൻ സെന്റർ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫൈബ്രോയിഡ് കൂടാണ്ട് നമ്മൾ പ്രോസ്റ്റേറ്റിന് ചെയ്യുന്നുണ്ട്, തടി കുറയ്ക്കാൻ ചെയ്യുന്നുണ്ട്, പൈൽസിന് ചെയ്യുന്നുണ്ട്, അതേപോലെ വെരിക്കോസ് വെയിന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ നമ്മൾ എംപ്ലോയിസേഷൻ വേറെയും ചെയ്യുന്നുണ്ട് ഫൈബ്രോയിഡ് കൂടാണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് എംപ്ലോയിസേഷൻ സെൻ്ററാണ് ആസ്റ്റർ മിംസ് കോട്ടക്കല്ലുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേ പ്രൊസീജിയർ ഫൈബ്രോയിഡ് അല്ലാതെയുള്ള അഡിനോമയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു തടിപ്പ് വരുന്നതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച അസുഖമാണ്. കാരണം ഭയങ്കര വയറുവേദനയും ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലീഡിങ്ങുള്ള ഒരു പ്രയാസമുള്ളൊരു കണ്ടീഷനാണ്. മുമ്പൊക്കെ ഈ അഡിനോമയോസിസ് കണ്ടു കഴിഞ്ഞാൽ വേറെ മരുന്നൊന്നും കാര്യമായിട്ട് ഇഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് യൂട്രസ് എടുത്ത് റിമൂവ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എംബളൈസേഷൻ വന്നപ്പോൾ ഫൈബ്രോയിഡിൻ്റെ അത്ര തന്നെ സക്സസ് അല്ല, 90% ആണ് നമ്മൾ ഫൈബ്രോയിഡിൻ്റെ സക്സസ് പറഞ്ഞാൽ 80% സക്സസ്സാണ് അഡിനോമയോസിസിൻ്റെ എംബളൈസേഷൻ. ഭയങ്കര ഇഫക്റ്റീവാണ് അത്. നമുക്ക് ആ ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് പ്രൊസീജിയറിൻ്റെ മുമ്പ് മെൻസസിൻ്റെ സമയത്ത് അഡ്മിറ്റ് ആവുന്ന, മെൻസസിൻ്റെ സമയത്ത് പെയിൻ കാരണം ഇഞ്ചക്ഷൻ അടിക്കാൻ പോകുന്ന, മെൻസസിൻ്റെ സമയത്ത് ഒരാഴ്ചയൊക്കെ ലീവ് എടുത്തുകൊണ്ടിരുന്ന പേഷ്യൻറ്റ്, മെൻസസ് നെക്സ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് നെക്സ്റ്റ് സൈക്കിളിൽ തന്നെ ഒരു തരി പെയിനില്ലാണ്ട് സൈക്കിൾ വന്ന് അവരുടെ ലൈഫ് മൊത്തം മാറിപ്പോണ സിറ്റുവേഷൻ നമുക്ക് അഡിനോമയോസിസിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഇഫക്റ്റീവ് ആണ് നമ്മൾ ഈ പറയുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് സ്റ്റെതോസ്കോപ്പിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആസ്റ്റർ മിംസ് കോട്ടക്കലിലെ പാനൽ ഓഫ് കാർഡിയോളജിസ്റ്റ് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.